In previous video, we learned how to write subshell electronic configuration. So now we can move another topic, that is how we can write subshell electronic configuration in short method. That is why we're writing the subshell electronic configuration with the higher atomic numbers, we can write in short method. That is atomic numbers kooduthalulla elements inde subshell electron vinyasam namukku engane churukki ezhudam. Okay, so we can simply write in short method by using the symbol of noble element. By using the symbol of noble element proceeding in that element and write in a square bracket. Adayad, nammal subshell configuration ezhuthunna element adinte thottu munpe varunna noble element edano അതിൻ്റെ സിമ്പിൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക, ശേഷം വരുന്ന കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, സോ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ലെറ്റ്സ് സീ ദാറ്റ്. സീ, രണ്ട് നോബിൾ എലമെൻസ് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് രണ്ട് നോബിൾ എലമെൻസ് നോക്കാം. നോബിൾ എലമെൻസ് മീൻസ് ദ 18th ഗ്രൂപ്പ് ഓഫ് എലമെൻസ് ആർ കോൾഡ് നോബിൾ എലമെൻസ്. സീ ടു എക്സാമ്പിൾസ്. വൺ ഈസ് നിയോൺ ആൻഡ് വൺ ഈസ് ആർഗൺ. ഈ രണ്ട് അറ്റോമിക് നമ്പേഴ്സും രണ്ട് നോബിൾ എലമെൻസും നമ്മൾ നിർബന്ധമായും ഓർക്കണം. വൺ ഇസ് നിയോൺ അറ്റോമിക് നമ്പർ 10, സെക്കൻഡ് വൺ ഇസ് ആർഗൺ അറ്റോമിക് നമ്പർ 18. സോ സീ ദ കോൺഫിഗറേഷൻ ഓഫ് നിയോൺ, 1s2 2s2 2p6 ആർഗൺ. യു നോ ദാറ്റ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഈ രണ്ട് നോബിൾ എലമെൻസ് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഷോർട്ട് മെത്തേഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, സീ വൺ എക്സാമ്പിൾ. അലൂമിനിയം. അലൂമിനിയം അറ്റോമിക് നമ്പർ 13. നമുക്കറിയാം 13 ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപേ വരുന്ന നോബിൾ എലമെൻ്റ് ഏതാണ്? അതിൻ്റെ തൊട്ട് 13 മുൻപ് വരുന്ന നോബിൾ എലമെൻ്റ് നിയോൺ. സോ ദ സിമ്പിൾ ഓഫ് നിയോൺ, യു ക്യാൻ യൂസ് ദ സിമ്പിൾ ഓഫ് നിയോൺ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോണിൻ്റെ സിമ്പിൾ എഴുതുക. ദാറ്റ് മീൻസ് ഇത്രയും കോൺഫിഗറേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. നിയോണിൻ്റെ കോൺഫിഗറേഷൻ അവിടെ പൂർത്തിയായി. ബാക്കിയുള്ള കോൺഫിഗറേഷൻ മാത്രം എഴുതിയാൽ മതി. ബാക്കി ഇനി 3 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. നിയോൺ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺസ്, 1s2 2s2 2p6 കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി 3 ഇലക്ട്രോൺസ് ആണ് അലൂമിനിയത്തിനുള്ളത്. അപ്പോൾ അടുത്ത സബ്ഷെൽ എഴുതുക. അടുത്ത സബ്ഷെൽ ഏതായിരിക്കും? 2p6 കഴിഞ്ഞിട്ടുള്ള സബ്ഷെൽ 3s അല്ലേ. 3s 2 and 3p1. സോ ദിസ് ഈസ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ഷോർട്ട് മെത്തേഡ്. മനസ്സിലായല്ലോ? ആ എലമെൻറ്റിന് തൊട്ട് മുമ്പേയുള്ള നോബിൾ എലമെൻറ്റ് അതിൻ്റെ സിമ്പിൾ റൈറ്റ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ റൈറ്റ് ആ ഫോളോയിങ് കോൺഫിഗറേഷൻ. ഓക്കെ, സി അനദർ എക്സാമ്പിൾ. സൾഫർ. അറ്റോമിക് നമ്പർ 16. അതിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ എലമെൻറ്റ് നിയോൺ ആണ്. അറ്റോമിക് നമ്പർ 10. സോ നിയോൺ സിമ്പിൾ ഇൻ റൈറ്റ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ അതിന് ബാക്കിയുള്ള കോൺഫിഗറേഷൻ എഴുതാം. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ബാക്കി 6 ഇലക്ട്രോൺസ്. സോ ബാക്കി കോൺഫിഗറേഷൻ എന്താ വരിക? 2p6 കഴിഞ്ഞു, ബാക്കി 3s2 3p4. സോ ദിസ് ഈസ് ഷോർട്ട് മെത്തേഡ്, വെരി ഈസി. സോ ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. നമുക്ക് നോക്കാം അറ്റോമിക് നമ്പർ 25. മാംഗനീസ്. മാംഗനീസ് നോക്കാം. അറ്റോമിക് നമ്പർ 25. ഓക്കെ, സീ ദാറ്റ്. 25 ആണെങ്കിൽ തൊട്ട് മുമ്പ് വരുന്ന നോബിൾ എലമെൻറ്റ് ഇസ് ആർഗൺ. ഓക്കെ, നിയോൺ അല്ല, ആർഗൺ ആയിരിക്കും തൊട്ട് മുമ്പ് വരുന്ന നോബിൾ എലമെൻറ്റ്. സോ ആർഗൺ റൈറ്റ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. ദാറ്റ് മീൻസ് 18 ഇലക്ട്രോൺസ് ഇസ് കംപ്ലീറ്റഡ്. 18 ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ കംപ്ലീറ്റഡ്. ദെൻ റിമൈനിങ് ബാക്കി 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഹൗ ടു റൈറ്റ് ബാക്കി സബ്ഷെല്ലുകൾ? ദാറ്റ് ഈസ് 4s2 അല്ലേ. 3p6 കഴിഞ്ഞാൽ 4s2 3d5. സോ ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ്. സോ ഇൻ ഷോർട്ട് മെത്തേഡ്. അപ്പോൾ ഷോർട്ട് മെത്തേഡ് എഴുതാൻ വളരെ ഈസിയാണ്. എക്സാമിന് റൈറ്റ് ഇൻ ഷോർട്ട് മെത്തേഡ് എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമാണ് ഈ രീതി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അല്ലാത്ത സമയത്ത് നമ്മൾ സാധാരണ കോൺഫിഗറേഷൻ തന്നെ എഴുതണം. ഓക്കെ, ബൈ. SSLC എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ, ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് അറ്റങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. എക്സാമിന് എല്ലാ എക്സാമിലും ചോദിക്കുന്ന രണ്ട് കോൺഫിഗറേഷനാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് പെക്യുലിയാരിറ്റി ഓഫ് സബ്ഷെൽ കോൺഫിഗറേഷൻ. ദാറ്റ് ഈസ് നമുക്ക് നോക്കാം.
ഒന്ന് ക്രോമിയം ആണ്, ക്രോമിയം അറ്റോമിക് നമ്പർ 24. ഓക്കെ, സോ 24 എന്ന നമ്പർ ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് ക്രോമിയം എന്തിന് പറഞ്ഞാൽ ചിലപ്പോൾ എക്സ് വൈ എന്ന സിമ്പിളൊക്കെ ഉപയോഗിക്കാം, ബട്ട് 24 യു ഷുഡ് റിമെമ്പർ ദിസ് അറ്റോമിക് നമ്പർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം? നമുക്കറിയാം 24 മീൻസ് 24 ഇലക്ട്രോൺസ്. സോ സി ദ കോൺഫിഗറേഷൻ, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 20 ഇലക്ട്രോൺസ്, റിമൈനിങ് 4, സോ ദാറ്റ് ഈസ് 3d4. ദാറ്റ് ഈസ് എ നോർമൽ കോൺഫിഗറേഷൻ like all atoms. Okay, but in this case, what you know, in this case chromium, ee chromiyathinte karyathil ee configuration thettaya configuration aanu. Chromiyathinu ee oru configuration adina sthiratha nalgunnilla, stability nalgunnilla, adukondana ee configuration thettaanu ennu nammal parayunnathu. Appo adu stable aagan vendiyittu chromium oru rearrangement adu nadathu. സ്വന്തമായിട്ടൊരു റീ അറേഞ്ച്മെൻറ്റ് നടത്തും. ക്രോമിയം അണ്ടർഗോ എ റീ അറേഞ്ച്മെൻറ്റ് ബൈ ഇറ്റ് സെൽഫ് ടു അറ്റെയിൻ മോർ സ്റ്റെബിലിറ്റി. എന്താണ് റീ അറേഞ്ച്മെൻറ്റ്? ദാറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലായ ക്രോമിയത്തിൻ്റെ, ഏതാണ് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ക്രോമിയം? ദാറ്റ് ഈസ് 4s, ഏറ്റവും പുറമെയുള്ള സബ്ഷെൽ. ദാറ്റ് ഈസ് 4s അല്ലേ? 4s ൽ നിന്ന് അതിൽ നമുക്ക് കാണാൻ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. അതിനകത്തുള്ള ഒരു ഇലക്ട്രോണിനെ അത് 3d ട്രാൻസ്ഫർ ചെയ്യുന്നു. വൺ ഇലക്ട്രോൺ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം 4s to 3d. അങ്ങനെയാകുമ്പോൾ 4s2 എന്നുള്ളത് 4s1 ആകും, 3d4 എന്നുള്ളത് 3d5 ആയിട്ട് മാറും. ഈ 3d5 ആയി മാറിക്കഴിഞ്ഞാൽ ക്രോമിയത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കും, സ്ഥിരതയുണ്ടാകും. എങ്ങനെയാണത്? അത് ഡി സബ്ഷെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലുക്ക് അറ്റ് ദ ഡി സബ്ഷെൽ. നമുക്കറിയാം ഡി സബ്ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ ഡി ഫൈവ് എന്ന് പറഞ്ഞാൽ ആ ഹാഫ് ഫില്ലഡ് ആണ്, അറിയാലോ. ഹാഫ് ഫില്ലഡ് ഡി സബ്ഷെൽ ഗിവ് മോർ സ്റ്റെബിലിറ്റി ദാൻ അതർ കോൺഫിഗറേഷൻ. പകുതി നിറഞ്ഞ ഡി സബ്ഷെല്ലുകൾ ഒരാറ്റത്തിന് കൂടുതൽ സ്ഥിരത നൽകും. അപ്പോൾ അതിനുവേണ്ടിയാണ് ക്രോമിയം എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോണിനെ, ഫോറസ്റ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ 3d നൽകി അത് സ്ഥിരത നേടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ശരിയായ കോൺഫിഗറേഷൻ ഇതാണ്, ക്രോമിയത്തിൻ്റെ ശരിയായ കോൺഫിഗറേഷൻ. ദാറ്റ് ഈസ് 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. ഇപ്പോൾ ഇത് സ്ഥിരതയുള്ള ഒരു കോൺഫിഗറേഷനാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിൻ്റ് ഇതാണ്, ഹാഫ് ഫില്ലഡ് ഡി സബ്ഷെൽ ഗിവ് മോർ സ്റ്റെബിലിറ്റി ദാൻ അതർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം. രണ്ടെണ്ണമാണുള്ളത് നമുക്ക്, രണ്ടാമത്തും കൂടെ നോട്ട് ചെയ്യുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും കൂടെ നമ്മൾ എക്സാമിന് വരുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സീ സെക്കൻഡ് വൺ. കോപ്പർ, കോപ്പർ അറ്റോമിക് നമ്പർ 29. അപ്പോൾ ഈ നമ്പറും കൂടെ ഓർക്കുക, 29. സീ ദ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ, ദാറ്റ് ഈസ് 29 ഇലക്ട്രോൺസ്. ദ കോൺഫിഗറേഷൻ ഈസ് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 20 ഇലക്ട്രോൺസ്. Then 3d9. So this is a normal configuration like other atoms, but in this case copper inde karyathil ee configuration thettana. Ivide ningalku manasilavum, ivide copperinu ee or configuration sthirada nalgunnilla, adu kondu ava sthirada nedanayittu 4s il ninnu or electronine 3d ilekku transfer cheyunu. One electron is transferred from 4s to 3d. എങ്ങനെയാകുമ്പോൾ, അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? 4s2 എന്നുള്ളത് 4s1 ആകും, 3d9 എന്നുള്ളത് 3d10 ആയിട്ട് മാറും. സോ 3d10 ആയി കഴിഞ്ഞാൽ ഡി സബ്ഷെല്ലിൽ നമുക്കറിയാം, ഡി സബ്ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. സോ ഡിയിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. കംപ്ലീറ്റ്ലി ഓർ ഫുൾ ഫിൽഡ് ഡി സബ്ഷെൽ give more stability than other configuration. Clear? That means full filled D subshell give more stability than other configuration. അപ്പോൾ ഡി മുഴുവനായി നിറയുമ്പോൾ ആറ്റത്തിന് കൂടുതൽ സ്ഥിരത ലഭിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇലക്ട്രോൺ 3d ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ സീ ദ കറക്റ്റ് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ, ദാറ്റ് ഈസ് 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10.
സോ ദിസ് ഇസ് ദ കറക്റ്റ് കോൺഫിഗറേഷൻ. നമുക്ക് സാധാരണ എക്സാമ്പിൾ ചോദിക്കുന്ന രണ്ട് ആറ്റങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ക്രോമിയം വന്ന് കോപ്പർ, അറ്റോമിക് നമ്പർ 24 and 29. ഈ രണ്ട് നമ്പേഴ്സും നിങ്ങൾ നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് കോൺഫിഗറേഷനും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയതെന്നുള്ളതിൻ്റെ റീസൺ കൂടെ നോട്ട് ചെയ്യുക. ദിസ് ഇസ് ദ റീസൺ. വാട്ട് ഇസ് ദാറ്റ്? ഹാഫ് ഫില്ലഡ് ആൻഡ് ഫുൾഫില്ലഡ്. ഹാഫ് ഫില്ലഡ് ആൻഡ് ഫുൾഫില്ലഡ് ഡീസെപ്ഷൻ ഗിവ് മോർ സ്റ്റെബിലിറ്റി ദാൻ അതർ കോൺഫിഗറേഷൻ. So the chromium and copper undergo a rearrangement by itself to attain more stability. Clear? So you should remember these two, atomic number and the configuration, correct configuration. Clear? So see you in next class.